നമസ്കാരം. കേരള പി എസ് സി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഡ്രൈവർ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിൽ നിന്നും ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട 250 ചോദ്യങ്ങളാണ് യെസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവർ പരീക്ഷകളുടെ മുൻകാല ചോദ്യപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് www.yeslearners.com സന്ദർശിക്കുക. മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാകാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി വാഹനം ഓടിക്കുന്ന രീതിയാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ്. റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയാത്ത സ്ഥലത്തെ പറയുന്നത് എന്ത്? ബ്ലൈൻഡ് സ്പോട്ട്. ഡ്രൈവർ റോഡിലെ ഏതെങ്കിലും ഒരു അപകട സാധ്യതയെ കണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് തൻ്റെ കാൽ ബ്രേക്ക് പെഡലിൽ വെച്ച് ചവിട്ടാൻ തുടങ്ങുന്നതുവരെ വാഹനം ഓടിയ ദൂരമാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ്. വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂവെങ്കിലും താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ അനുവാദമുണ്ട്. എപ്പോൾ? മുന്നിലെ വാഹനം വലത്തേക്ക് തിരിയുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് റോഡിൻ്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ. സാങ്കേതിക തകരാറുള്ള വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ എത്ര മീറ്ററിൽ കൂടുതൽ അകലം ഉണ്ടാകരുത്? 5 മീറ്റർ. ഓരോ തരം വാഹനത്തിനും വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പരമാവധി വേഗതയിൽ കൂടുതലായി ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല. ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏത്? സെക്ഷൻ 112. ട്രാഫിക് സിഗ്നലോ സ്റ്റോപ്പ് സൈനോ ഉള്ള ജംഗ്ഷനുകളിലും പെഡസ്ട്രിയൻ ക്രോസുകളിലും വാഹനങ്ങൾ നിർത്തിയിടേണ്ട പരിധിയാണ് സ്റ്റോപ്പ് ലൈൻ. ട്രാഫിക് സൈനുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3. ചിത്രത്തിൽ കാണുന്ന ഈ റോഡ് സൈൻ സൂചിപ്പിക്കുന്നത് എന്ത്? ഉയരപരിധി. അമിതവേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര തിരിച്ചാലും അതിനനുസരിച്ച് വാഹനം തിരിയാതെ ദിശ മാറിപ്പോകുന്ന അവസ്ഥയാണ് അണ്ടർ സ്റ്റിയറിംഗ്. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 185 ഏതിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ പറ്റി. 50 വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 5 വർഷം. ചിത്രത്തിൽ കാണുന്ന ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇടത്തേക്ക് സൈഡ് റോഡ്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച ലൈറ്റുകൾ പ്രകാശിച്ചാൽ വാഹനം മുന്നോട്ട് പോകാം. ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഈ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ്. സാധാരണയായി ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് വലുതായിരിക്കും. 4-സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്യാംഷാഫ്റ്റ് കറങ്ങുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പകുതി വേഗതയിലാണ്. എന്തുപയോഗിച്ചാണ് സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത്? സ്ക്രേപ്പർ. സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള ദൂരമാണ് സ്ട്രോക്ക്. സാധാരണയായി ഒരു 4-സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ എന്താണ്? 1, 3, 4, 2. വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിൻ്റെ പ്രതിരോധം എന്തിനെ ആശ്രയിച്ചിരിക്കും? കാറ്റിൻ്റെ വേഗത, വാഹനത്തിൻ്റെ രൂപവും വലിപ്പവും, വാഹനത്തിൻ്റെ വേഗത എന്നിവയെ ആശ്രയിച്ച്. എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് എന്തുവഴിയാണ്? കൂളിംഗ് ഫിൻസ്. എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂടുള്ള ജലത്തിൻ്റെ തണുപ്പിക്കൽ എവിടെ വച്ച് നടക്കുന്നു? റേഡിയേറ്റർ. വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും
റേഡിയേറ്ററിൽ കൂടെയുള്ള വായുപ്രവാഹം കൂട്ടാൻ സഹായിക്കുന്നതെന്ത്? റേഡിയേറ്റർ ഫാൻ. എഞ്ചിനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ സഹായിക്കുന്നതെന്ത്? തെർമോസ്റ്റാറ്റ് വാൽവ്. വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി ഏത് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത്? SAE. എഞ്ചിൻ ഓയിൽ ഫിൽറ്ററായി കൂടുതലായും ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്? കാട്രിഡ്ജ് ടൈപ്പ്. എഞ്ചിനിലെ ഓയിലിൻ്റെ അളവ് എന്ത് നോക്കി മനസ്സിലാക്കാൻ കഴിയും? ഡിപ്സ്റ്റിക്. ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പ്രധാന ധർമ്മം എന്ത്? തേയ്മാനം കുറയ്ക്കുക. കാർബറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്? ശരിയായ അളവിൽ ഇന്ധനവായു മിശ്രണം നടക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ സഹായിക്കുന്നതെന്ത്? സൂപ്പർ ചാർജറുകൾ. പൊടി കയറി അടഞ്ഞുപോയ എയർ ക്ലീനർ മൂലം ഉണ്ടാകാവുന്ന പ്രധാന തകരാർ എന്ത്? ഇന്ധന ഉപയോഗം കൂടും. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ത്? ഗ്ലോ പ്ലഗ്. ഇന്ധനം ചെറുകണികകളായി മാറ്റപ്പെടുന്നത് എവിടെ വച്ചാണ്? ഇഞ്ചക്ടർ. എഞ്ചിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് എത്തിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടർ. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് എത്രയായിരിക്കും? 0.6 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെ. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ സെല്ലുകളുടെ ചാർജ് നില എന്തുപയോഗിച്ച് പരിശോധിക്കാം? ഹൈഡ്രോമീറ്റർ. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് അളവ് കുറവാണെന്ന് കണ്ടാൽ എന്തൊഴിച്ചു കൊടുക്കണം? ഡിസ്റ്റിൽഡ് വാട്ടർ. എഞ്ചിൻ്റെ തിരിവ് ബലത്തെ വാഹനത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ് ടോർക്ക് അനുപാതങ്ങളിൽ വീലുകളിൽ എത്തിക്കുന്നത്? ഗിയർ ബോക്സ്. വാഹനത്തിലെ ഓൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന ACA DC ആക്കി മാറ്റുന്നത്? ഡയോഡ്. എഞ്ചിൻ സ്റ്റാർട്ടിംഗ് മോട്ടോറുകൾ എന്തിനെയാണ് തിരിക്കുന്നത്? ഫ്ലൈ വീൽ. ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിന്? നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ചലിക്കാതിരിക്കാൻ. മുകളിൽ നിന്നും വീക്ഷിക്കുന്ന അവസരത്തിൽ വാഹനത്തിൻ്റെ മുൻവീലുകളുടെ മുൻ അഗ്രങ്ങൾ പുറകിലെ അഗ്രങ്ങളെക്കാൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെ എന്തു പറയുന്നു? ടോ ഔട്ട്. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഏത് വീലുകളിൽ എത്തിക്കുന്നു? സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ സഹായിക്കുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ്. വാഹനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ടയറുകളുടെ വ്യത്യസ്ത തേയ്മാനം ഏകീകരിക്കാൻ എന്തു ചെയ്യണം? ടയർ റൊട്ടേഷൻ നടത്തണം. ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ എവിടെയാണ് ഉപയോഗത്തിൽ വരുന്നത്? എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ. അമിതമായി കാറ്റ് നിറച്ച ടയറിൻ്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം. മധ്യഭാഗം. ഓയിൽ ഫിൽറ്ററിൻ്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് എപ്പോൾ? ഓയിൽ ഫിൽറ്റർ അടയുമ്പോൾ. പെട്രോൾ എഞ്ചിനുകൾ സാധാരണയായി എന്തെന്നറിയപ്പെടുന്നു? സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ. വാഹനാപകടം സംഭവിച്ചാൽ ആഘാതത്തിൽ നിന്നും ആന്തരാവയവങ്ങൾ തകരുന്നതിൽ നിന്നും രക്ഷ നേടാൻ നിയമം അനുശാസിക്കുന്നതെന്ത്? സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. സ്കൂൾ പരിസരങ്ങളിൽ ഹെവി വാഹനങ്ങളുടെ വേഗപരിധി 15 കിലോമീറ്റർ പെർ അവർ. മൾട്ടി ടോണ്ട് എയർഹോൺ ഉപയോഗിക്കുന്നത് ഏത് സ്ഥലത്താണ് നിരോധിച്ചിട്ടുള്ളത്? എല്ലാ സ്ഥലങ്ങളിലും. GVR എന്നാൽ എന്താണ്? ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്.
സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്ര? 40 കിലോമീറ്റർ പെർ അവർ. സ്റ്റോപ്പ് ലൈൻ എന്താണ്? കാൽനടക്കാർ മുറിച്ചു കിടക്കുന്ന സ്ഥലത്ത് കുറുകെയുള്ള വര. കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസിൽ വാഹനം നിർത്തി ഇറങ്ങി നോക്കി ട്രെയിൻ വരുന്നില്ല എന്ന ഉറപ്പുവരുത്തി കടന്നു പോകണം. യൂടേൺ തിരിയുമ്പോൾ ഏത് സിഗ്നലാണ് കാണിക്കേണ്ടത്? റൈറ്റ് സിഗ്നൽ. റോഡ് റിപ്പയർ, ജാഥ എന്നിവ കണ്ടാൽ വാഹനം ഓടിക്കാവുന്ന പരമാവധി വേഗത എത്ര? 25 കിലോമീറ്റർ പെർ അവർ. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമേത്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. മോട്ടോർ ക്യാബിന്റെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 7. മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്നാൽ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എത്രയായിരിക്കണം? 12,000 കിലോഗ്രാമിൽ താഴെ. ഓവർടേക്ക് ചെയ്യുന്നത് നിരോധനം ഇല്ലാത്ത സ്ഥലം. വൺ വേ. വാഹനം വലതുഭാഗത്തേക്ക് തിരിയുമ്പോൾ റോഡിന്റെ മധ്യം കേന്ദ്രീകരിച്ച് തിരിച്ചു തുടങ്ങുകയും ചെന്നു കയറുന്ന റോഡിന്റെ ഇടതുവശം ചേർക്കത്തക്കവണ്ണം തിരിയുകയും വേണം. റിവേഴ്സ് ഗിയറിൽ വാഹനം ഓടിക്കാൻ പാടില്ലാത്തത് എവിടെ? വൺ വേകളിൽ. ചരക്ക് വാഹനങ്ങളിൽ പുറകുഭാഗത്തേക്ക് ലോഡ് തള്ളി നിൽക്കാവുന്ന പരമാവധി നീളം 100 സെന്റിമീറ്റർ. വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലം. കോടതി പരിസരം. ട്രാക്ടറിൽ പരമാവധി എത്ര പേർക്ക് കയറാം? 1. മറ്റൊരു വാഹനത്തിന്റെ പിന്നിൽ പോകുമ്പോൾ പാലിക്കേണ്ട അകലം. മുൻപിലെ വാഹനം പെട്ടെന്ന് നിർത്തിയാൽ അതിൽ ചെന്ന് ഇടിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത്ര അകലം. ഹെവി പാസഞ്ചർ വാഹനത്തിൽ എത്ര പേരെ കയറ്റാം? പെർമിറ്റ് പ്രകാരം. മോട്ടോർ വാഹന നിയമം വകുപ്പ് 112 വിവരിക്കുന്നത് എന്ത്? വേഗത നിയന്ത്രണം. പ്രൈവറ്റ് കാറുകളുടെ പരമാവധി വേഗത പരിധി എത്ര? 70 കിലോമീറ്റർ പെർ അവർ. റോഡിൽ മഞ്ഞവര ഇട്ടിരിക്കുന്നത് മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല. കെട്ടിവലിക്കുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അകലം 5 മീറ്റർ. ഹസാഡസ് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടത് എന്തിന്? എക്സ്പ്ലോസീവ് ഗുഡ്സ് ഓടിക്കാൻ. ആൽക്കഹോളിന്റെ സാന്നിധ്യം ഡ്രൈവറുടെ രക്തത്തിൽ എത്ര അളവിൽ കൂടുതലായാലാണ് ശിക്ഷാർഹമാകുന്നത്? 30 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ബ്ലഡ്. രാത്രികാലങ്ങളിൽ അത്യാവശ്യമായി വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഓൺ ആയിരിക്കണം. ട്രാഫിക് സിഗ്നൽ ലൈറ്റിലെ പച്ച നിറം മാറി മഞ്ഞ നിറം തെളിഞ്ഞാൽ വാഹനം നിർത്തുക. റെയിലിംഗ് ബാരിയർ എന്തിനാണ് നൽകിയിരിക്കുന്നത്? കാൽനടക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് ചിഹ്നങ്ങൾ ഏതാകൃതിയിലാണ്? വൃത്തം. ഇരുചക്ര വാഹനങ്ങളിൽ നിർബന്ധമല്ലാത്ത ഒരു ഘടകം. വിംഗ് പ്രൊട്ടക്ടർ. ഹെവി വാഹനങ്ങൾക്ക് ഗാട്ട് റോഡുകളിൽ അനുവദനീയമായ പരമാവധി വേഗത 35 കിലോമീറ്റർ പെർ അവർ. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതേത്? ബ്രേക്ക് സിസ്റ്റം. വാഹനം അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയാൽ ഡ്രൈവർ ആദ്യം ചെയ്യേണ്ടതെന്ത്? പ്രഥമ ശുശ്രൂഷ നൽകുക. ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ട ഉപകരണം എന്ത്? സ്പാർക്ക് അറസ്റ്റർ. നിയമപ്രകാരം ഒരു മോട്ടോർ വാഹനത്തിന് അനുവദനീയമായ പരമാവധി വീതി എത്ര? 2.7 മീറ്റർ. ഗാട്ട് റോഡുകളിൽ ചെയ്യാൻ പാടില്ലാത്തതെന്ത്?
ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ഓടിക്കരുത്. ശാരീരികമായും മാനസികമായും അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്? വകുപ്പ് 186. തികച്ചും അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണ് സഡൻ ബ്രേക്കിംഗ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏറ്റവും നിർബന്ധമായി വേണ്ട കാര്യം ഇൻഡിക്കേറ്ററുകൾ ഉണ്ടായിരിക്കുകയും ഉപയോഗിക്കുകയും വേണം. ഏത് തരം വാഹനങ്ങൾക്കാണ് എമർജൻസി ഇൻഫർമേഷൻ പാനൽ നിർബന്ധമായിട്ടുള്ളത്? ഹസാർഡസ് ഗുഡ്സ്. മുൻപിൽ വഴുക്കലുള്ള റോഡ് എന്ന മുന്നറിയിപ്പ് ചിഹ്നം കണ്ടാൽ ഗിയർ ഡൗൺ ചെയ്ത് ഓടിച്ചു പോകണം. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്താണ്? മുന്നിൽ പോകുന്ന വാഹനത്തെ പിന്തുടർന്ന് അകലം പാലിക്കാതെ ഓടിക്കുന്നത്. ഹാൻഡ് ബ്രേക്കിന്റെ ആവശ്യം പാർക്കിങ്ങിന്. വാഹനം കെട്ടിവലിക്കുമ്പോൾ പരമാവധി അനുവദിക്കപ്പെട്ട വേഗത 24 km/h. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ്? മറ്റുള്ളവർ നിയമലംഘനമുണ്ടാക്കും എന്ന മുൻകരുതലോടെയുള്ള ഡ്രൈവിംഗ്. താഴെ പറയുന്നവയിൽ സ്വകാര്യ വാഹനം അല്ലാത്തതേത്? പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ. യൂടേൺ പാടില്ലാത്ത സാഹചര്യം. തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ മഞ്ഞ പ്രകാശമുള്ള ലൈറ്റ് ഉപയോഗിക്കുന്ന സാഹചര്യം. മഞ്ഞുള്ളപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന റൂൾ 125 പ്രകാരം നിർബന്ധമായതെന്ത്? സീറ്റ് ബെൽറ്റ്. സ്റ്റിയറിംഗ് വീൽ കൈകൾ കൊണ്ട് പിടിക്കുമ്പോൾ ക്ലോക്കായി സങ്കല്പിച്ച് ഇടത് കൈയുടെയും വലത് കൈയുടെയും സ്ഥാനം 10:10. ഡ്രൈവറുടെ മുന്നിലുള്ള 3 മിററുകളിലും കാണാൻ കഴിയാത്ത പുറകിലുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ബ്ലൈൻഡ് സ്പോട്ട്. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർ നിർബന്ധമായും ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത് ഏത് സമയത്താണ്? വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ. ശാസ്ത്രീയമായ ഡ്രൈവിംഗിൽ ഉപയോഗിക്കുന്ന രീതി ഏത്? MSM PSL. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ ഏത്? NH 966B, കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇടതുവശത്തുകൂടെയുള്ള ഓവർടേക്കിംഗ് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവസരം ഏത്? മുന്നിലെ വാഹനം വലതുവശത്തേക്ക് തിരിയുന്നതിന് ഇൻഡിക്കേറ്റർ ലൈറ്റിട്ട് റോഡിന്റെ മധ്യഭാഗത്ത് കാത്തുനിൽക്കുമ്പോൾ. കാലാവധി തീർന്ന ഒരു ലൈസൻസ് എത്ര വർഷം വരെ പുതുക്കാം? 5 വർഷം. ബാഡ്ജിന്റെ കാലാവധി എത്ര? 3 വർഷം. ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എത്ര? 50 വയസ്സ് അല്ലെങ്കിൽ 20 വർഷം. കെട്ടിവലിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ എത്ര മീറ്ററിൽ കൂടുതൽ അകലം പാടില്ല? 5. ഏത് തരം റോഡിലും ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടിക്കാവുന്ന വാഹനം ഏത്? മോട്ടോർ കാർ. ഭാരം കയറ്റി പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മോട്ടോർ വാഹന നിയമം ഏത്? സെക്ഷൻ 113. റോഡിന്റെ മധ്യഭാഗത്ത് തുടർച്ചയായ മഞ്ഞ വരകളാണെങ്കിൽ ആ ഭാഗത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. സിക്സാഗ് ലൈനിൽ ഒരു കാൽനടക്കാരൻ നിൽക്കുകയാണെങ്കിൽ വാഹനം നിർത്തി കാൽനടക്കാരൻ കടന്നുപോയതിനു ശേഷം കടന്നുപോവുക. നിയമപരമായി അനുസരിക്കേണ്ട ട്രാഫിക് സൈനുകൾ ഏത്? മാൻഡേറ്ററി. ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർ മുന്നോട്ട് ചായുന്നത് എന്തുമൂലമാണ്? ഇനേർഷ്യ. ചരക്ക് വാഹനങ്ങളിൽ പെർമിറ്റിൽ അനുവദിച്ചിട്ടുള്ളതിലും കൂടുതൽ അമിത ഭാരം കയറ്റിയാൽ പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും
അധികമുള്ള ഭാരം ഇറക്കി വയ്ക്കുകയും വേണം. സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ വാഹനം നിർത്തുവാനുള്ള സംവിധാനം ഏത്? ABS. മോട്ടോർ സൈക്കിൾ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ മുൻപിൻ ബ്രേക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുക. ലോകത്ത് ആദ്യമായി ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചതാര്? നിക്കോളാസ് കുഗ്നറ്റ്. ലോകത്ത് ആദ്യമായി 4-സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചതാര്? നിക്കോളസ് എ. ഓട്ടോ. 4-സ്ട്രോക്ക് എഞ്ചിനുകളിൽ ജ്വലനം നടന്ന് പിസ്റ്റണിനെ താഴോട്ട് ചലിപ്പിക്കുന്ന സ്ട്രോക്ക് ഏത്? പവർ സ്ട്രോക്ക്. ഡീസൽ എഞ്ചിനുകളിൽ ഇന്ധനം കത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഇഞ്ചക്ടർ. ഡീസൽ എഞ്ചിനുകളിലുള്ള വാഹനങ്ങളിലെ മലിനീകരണ തോത് പരിശോധിക്കുന്ന യന്ത്രം? സ്മോക്ക് മീറ്റർ. പുതിയ വാഹനങ്ങൾക്ക് എത്ര വർഷം വരെ മലിനീകരണ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല? 1 വർഷം. എഞ്ചിൻ എപ്പോഴും നിയന്ത്രിത ഊഷ്മാവിൽ നിലനിർത്തുന്ന ഉപകരണം ഏത്? തെർമോസ്റ്റാറ്റ് വാൽ. എഞ്ചിൻ ഓയിലിന്റെ അളവ് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഡിപ്സ്റ്റിക്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എന്തുപയോഗിക്കാറില്ല? ക്ലച്ച് പെഡൽ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ചലനോർജത്തെ താപോർജ്ജമാക്കി മാറ്റുകയാണ് ബ്രേക്ക് സിസ്റ്റം ചെയ്യുന്നത്. ഹെവി വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയുള്ള റോഡ് ടെസ്റ്റിന് മുമ്പായി നടത്തുന്ന ടെസ്റ്റ് രീതി ഏത്? ടി. ട്രാഫിക് അടയാളങ്ങളിൽ അഷ്ടകോണാകൃതിയിലുള്ള അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർത്തുക. എക്സ്പ്രസ് വേ സൈനുകൾ ഏത് നിറത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? നീല. സ്റ്റേറ്റ് ഹൈവേ സൈനുകൾ ഏത് നിറത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? പച്ച. 2-സെക്കൻഡ് റൂൾ എന്താണ്? സ്പീഡ് എത്രയായാലും 2 സെക്കൻഡ് കൊണ്ട് മുന്നിലെ വാഹനം ഓടുന്ന ദൂരം അകലമായി നിർത്തിക്കൊണ്ട് ഓടിക്കുക. വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഹോണുകളുടെ ശബ്ദത്തിന്റെ പരമാവധി തീവ്രത എത്ര? 105 ഡെസിബൽ. 12,000 കിലോഗ്രാമിന് മുകളിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റുള്ള ചരക്ക് വാഹനങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര്? ഹെവി ഗുഡ്സ് വെഹിക്കിൾ. അപകട സാധ്യതയുള്ള രാസപദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രൈവർമാരുടെ ലൈസൻസിന്റെ കാലാവധി? 1 വർഷം. ബസ്സുകൾക്ക് റൂട്ടിൽ ഓടിക്കാനുള്ള പെർമിറ്റ് നൽകുന്ന അധികാരി? RTA. നമ്മുടെ 4-വരി പാതകളിൽ ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്ര? 70 കിലോമീറ്റർ പെർ അവർ. ഇന്ത്യയുടെ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആര്? നിതിൻ ഗഡ്കരി. WHO കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2016 മോട്ടോർ വാഹന അപകടം മൂലം മാത്രം മരിച്ച ആളുകളുടെ എണ്ണം എത്ര? 1.5 ലക്ഷത്തിന് മുകളിൽ. എയർ ബാഗ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്തിന്? സുരക്ഷയ്ക്ക്. താഴെ പറയുന്ന ഏത് സന്ദർഭങ്ങളിലാണ് വേഗത നിയന്ത്രിച്ചു കടന്നു പോകേണ്ടത്? ജാഥ, വിലാപയാത്ര എന്നിവ കടന്നു പോകുമ്പോൾ, പോലീസിന്റെയോ പട്ടാളത്തിന്റെയോ മാർച്ചുകൾ നടക്കുമ്പോൾ, റോഡ് റിപ്പയറിംഗ് നടക്കുമ്പോൾ. KL 73 എന്ന രജിസ്ട്രേഷൻ നമ്പർ ഏത് സബ് പാർട്ടി ഓഫീസിന്റെ നമ്പറാണ്? സുൽത്താൻ ബത്തേരി. ചരക്ക് വാഹനങ്ങളിൽ ഭാരം കയറ്റുമ്പോൾ പുറകിലോട്ട് തള്ളി നിൽക്കാവുന്ന പരമാവധി ദൂരം എത്ര? 1 മീറ്റർ. ഡിഫൻസീവ് ഡ്രൈവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അപകടം ഒഴിവാക്കി പോവുക. ലോകത്ത് ഏറ്റവും കുറവ് റോഡ് അപകട മരണം നടക്കുന്ന രാജ്യം ഏത്? സ്വീഡൻ. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം ഏത്? ലോഗ് ബുക്ക്. റോഡ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം എന്താണ്?
ഡ്രൈവർമാരുടെ അശ്രദ്ധ. ചുവന്ന സിഗ്നൽ ലൈറ്റ് സൂചിപ്പിക്കുന്നതെന്ത്? വാഹനം നിർത്തുക. സ്കൂൾ ബസ്സുകൾ കുട്ടികളെ കയറ്റുന്നതിനായി നിർത്തുമ്പോൾ കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കരുതലോടെ വേഗത കുറച്ച് ഓടിച്ചു പോവുക. അന്ധന്മാർ വെളുത്ത വടിയുടെ സഹായത്തോടെ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വെളുത്ത വടി നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തുക. ആശുപത്രിക്ക് സമീപം ഹോൺ മുഴക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വേഗത കുറച്ച് ഹോൺ ശബ്ദിപ്പിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കുക. രജിസ്റ്റർ ചെയ്യാത്ത വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ചുവടെ ചേർക്കുന്ന ഏത് സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? ട്രാഫിക് സിഗ്നൽ ലൈറ്റിന് സമീപം. രാത്രിയിൽ ഒരു വാഹനത്തിന് പിന്നിലായി വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്തിരിക്കണം. മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർ വലത് കൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി റോഡിന് സമാന്തരമായി പലതവണ പൊക്കുകയും താഴ്ക്കുകയും ചെയ്താൽ ആ വാഹനം വേഗത കുറയ്ക്കുന്നു എന്ന് കാണിക്കുന്നു. ചുവപ്പ് ട്രാഫിക് ലൈറ്റ് ഇടവിട്ട് തെളിക്കുമ്പോൾ വാഹനം നിർത്തി അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോവുക. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? റോഡ് ഉപയോഗിക്കുന്ന ആരിൽ നിന്നും നിയമലംഘനമുണ്ടായി അപകടമുണ്ടാകാം എന്ന കരുതലോടെ സ്വയം രക്ഷാർത്ഥം വാഹനം ഓടിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടത് ഏതുതരം വാഹനത്തിനാണ്? ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് 1,000 രൂപ പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. ലൈറ്റ് മോട്ടോർ വാഹനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാഹനത്തിന്റെ ആകെ ഭാരം 7,500 കിലോഗ്രാമിൽ താഴെ. ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് സഞ്ചരിക്കാവുന്ന സർക്കാർ വാഹനം മോട്ടോർ വാഹന നിയമപ്രകാരം ഏത് ക്ലാസിൽപ്പെടും? മോട്ടോർ കാർ. ഒരു വാഹനത്തിന്റെ എഞ്ചിൻ അഴിച്ചുപണി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, കംപ്രഷൻ കുറയുമ്പോൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ഉപയോഗം കൂടുമ്പോൾ, എഞ്ചിൻ തകരാറ് കാണിക്കുമ്പോൾ, എഞ്ചിൻ അമിതമായി ചൂടാകാതെ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ട താപനില ക്രമീകരിക്കാൻ സഹായിക്കുന്നത് റേഡിയേറ്റർ. എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നത് എന്തിന്? എഞ്ചിന്റെ തേയ്മാനം കുറയ്ക്കുന്നതിന്. വാഹനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ബാറ്ററി ഏത്? ലെഡ് ആസിഡ് ബാറ്ററി. റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനം ഏത്? ആംബുലൻസ്. അംബാസഡർ കാറിന്റെ നിർമ്മാതാക്കൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. വാഹന പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 6 മാസം. മോട്ടോർ വാഹന നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്ന ഹോൺ ഏത്? എയർ ഹോൺ. യുടേൺ തിരിയുന്നതിന് ഡ്രൈവർ നൽകേണ്ട സിഗ്നൽ, വലത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ. എത്ര കാലത്തേക്കാണ് സ്വകാര്യ വാഹനത്തിന്റെ ഒറ്റത്തവണ ടാക്സ് ഈടാക്കുന്നത്? 15 വർഷം. വാഹനം രാത്രിയിൽ പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ പാർക്ക് ലൈറ്റുകൾ പ്രകാശിപ്പിക്കണം. ഡ്രൈവേഴ്സ് ബാഡ്ജ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? 20 വയസ്സ്. KL15 കേരളത്തിലെ ഏത് ജില്ലയുടെ രജിസ്ട്രേഷൻ കോഡാണ്? ഉത്തരം ഇവയൊന്നുമല്ല. വാഹനം റിവേഴ്സ് എടുക്കാൻ പാടില്ലാത്തത് എവിടെ? സൈഡ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള ഒരു സാഹചര്യം, മുൻപിലുള്ള വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ, പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഓടിക്കുന്ന വാഹനം കാവൽക്കാരനും ഗേറ്റും ഇല്ലാത്ത ലെവൽ ക്രോസിൽ എത്തുമ്പോൾ വാഹനം നിർത്തി ഡ്രൈവർ ഇറങ്ങി പാളത്തിൽ പോയി ഇരുവശവും നോക്കി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം കടന്നു പോകണം.
ഹോൺ നിരോധിച്ചിരിക്കുന്നത്? ആശുപത്രി, കോടതി പരിസരത്ത്. ദേശീയപാതയിൽ ഒരേ ദിശയിൽ ഓടുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട അകലം. സുരക്ഷിതമായ അകലം. നിങ്ങളുടെ വാഹനത്തിന് പുറകെ ഒരു ആംബുലൻസ് വന്നാൽ ചെയ്യേണ്ടത്? വാഹനം ഇടതുവശത്തേക്ക് ഒതുക്കി പെട്ടെന്ന് കടന്നു പോകാൻ അനുവദിക്കണം. വാഹനം ഓടിച്ചു വരുമ്പോൾ മഞ്ഞ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം നിർത്താൻ തയ്യാറാകണം. മോട്ടോർ വാഹന നിയമം 185 പ്രകാരം ശിക്ഷ നൽകുന്നത് ഡ്രൈവറുടെ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് 30 mg/100 mL മുകളിൽ വരുമ്പോൾ. വാഹന അപകടമുണ്ടായാൽ വിവരം ഡ്രൈവർ പോലീസിനെ അറിയിക്കേണ്ടത് കഴിയുന്നിടത്തോളം പെട്ടെന്ന് അഥവാ 24 മണിക്കൂറിനകം. ഒരു ട്രാഫിക് ജംഗ്ഷനിൽ നേരെ മുൻപിലേക്ക് ഓടിച്ചു പോകുന്നതിന് ഡ്രൈവർ നൽകേണ്ട സിഗ്നൽ. ഒരു സിഗ്നലും നൽകേണ്ടതില്ല. മോട്ടോർ വാഹന നിയമപ്രകാരം ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എത്ര തരം സാധനങ്ങൾ ഉണ്ടായിരിക്കണം? 13. മണിക്കൂറിൽ 70 km വേഗതയിൽ 175 km യാത്ര ചെയ്യുന്നതിന് എത്ര സമയം വേണ്ടിവരും? 2.5 മണിക്കൂർ. ഡ്രൈവർ നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈനുകൾ ഏത് രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു? വൃത്താകൃതിയിൽ. സുരക്ഷിതമായി വാഹനമോടിക്കുന്ന ഡ്രൈവർ ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന നാൽക്കവലയിൽ എത്തുമ്പോൾ വലതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ കടത്തിവിട്ട് ആവശ്യമായ സിഗ്നലുകൾ നൽകിക്കൊണ്ട് കടന്നു പോകണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള മോട്ടോർ കാറിന്റെ നമ്പർ ബോർഡ് പ്രദർശിപ്പിക്കേണ്ടത് വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ. ഇന്ധന ടാങ്കിൽ എത്രത്തോളം ഇന്ധനം ഉണ്ടെന്നറിയുന്നതിന് ഉപയോഗിക്കുന്നത് ഫ്യുവൽ ഗേജ്. എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് എഞ്ചിന്റെ വേഗത കൂട്ടുന്നത് ആക്സിലറേറ്റർ. രാത്രികാലത്ത് മൂടൽ മഞ്ഞിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്ത് ഫോഗ് ലൈറ്റ് പ്രകാശിപ്പിക്കുക. മാരുതി 800 എഞ്ചിനിൽ എത്ര സിലിണ്ടറുകൾ ഉണ്ട്? 3. ഒരു വാഹനം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിച്ചെടുക്കുന്നത് വാഹനത്തിന് രജിസ്ട്രേഷനും ടാക്സും ഇല്ലെങ്കിൽ. വാഹനത്തിന്റെ ബ്രേക്ക് ശ്രദ്ധയോടുകൂടി ശരിയായി ഉപയോഗിച്ചാൽ ഇന്ധനനഷ്ടം കുറയ്ക്കാം, ബ്രേക്ക് ലൈനറിന്റെ തേയ്മാനം കുറയ്ക്കാം, ടയറിന്റെ തേയ്മാനം കുറയ്ക്കാം. പുതുതായി വാങ്ങുന്ന സ്വകാര്യ വാഹനത്തിന്റെ ഒറ്റത്തവണ നികുതി എത്ര വർഷത്തേക്കാണ്? 15 വർഷം. ബസിന്റെ റൂട്ട് പെർമിറ്റ് നൽകുന്നത് ആര്? RTA. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. ഒരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ ആരാണ്? സെയിൽസ് ടാക്സ് ഓഫീസർ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ സ്ഥിരം പെർമിറ്റിന്റെ കാലാവധി 5 വർഷം. കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ ഏറ്റവും കൂടിയ ദൂരം എത്ര? 5 മീറ്റർ. വാഹനം ഓട്ടത്തിനിടയിൽ ഓവർഹീറ്റ് ആവുകയും ആംബിയർ മീറ്റർ പ്രവർത്തിക്കാതെ വരികയും ചെയ്താൽ എന്ത് മനസ്സിലാക്കാം? ഫാൻ ബെൽറ്റ് തകരാറിലാണ്. കാവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസിൽ വാഹനം ഓടിച്ചു ചെല്ലുമ്പോൾ ചെയ്യേണ്ടതെന്ത്? വാഹനം നിർത്തി ഇരുവശവും നോക്കി ട്രെയിൻ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കടന്നു പോകണം. മിക്ക വാഹനങ്ങളുടെയും എഞ്ചിൻ വാഹനത്തിന്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം വാഹനത്തിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ. ബ്രേക്കിന്റെ പെഡലിൽ റബ്ബർ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിന്? കാൽ വഴുതിപ്പോകാതിരിക്കാൻ. ഒരു ഹെവി വാഹനത്തിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എത്ര വോൾട്ടാണ്? 24 വോൾട്ട്. ഒന്നാം ഗിയർ ഉപയോഗിക്കുന്നത് എപ്പോൾ? വാഹനം നിശ്ചലാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ. എഞ്ചിൻ ഓയിൽ ലെവൽ ഏതുവരെയാണ്? ഡിപ്സ്റ്റിക്കിന്റെ താഴത്തെയും മുകളിലത്തെയും വരകൾക്കിടയിൽ. പവർ സ്റ്റിയറിംഗ് എന്നാൽ എന്ത്? വൈദ്യുത മോട്ടോറിന്റെയോ ഹൈഡ്രോളിക് പമ്പിന്റെയോ സഹായത്താൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഓടുന്ന ബസ്സുകളുടെ എഞ്ചിനിൽ
എത്ര സിലിണ്ടറുകളുണ്ട്? ആറ്. പാചകവാതകം കൊണ്ടുപോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ എന്തെല്ലാം ചെയ്യണം? രക്ഷാപ്രവർത്തനം നടത്തണം, പോലീസിൽ അറിയിക്കണം, ഫയർഫോഴ്സിൽ അറിയിക്കണം. സാധാരണയായി ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം ഹോൺ ഏത്? എയർ ഹോൺ. രാത്രിയിൽ എതിരെ വരുന്ന വാഹനം ലൈറ്റ് ഡിം ചെയ്യുന്നില്ലെങ്കിൽ ഡിം ചെയ്ത് തുടർച്ചയായി ഹോൺ അടിക്കുക. വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം. വാഹനത്തിന്റെ അധിക സ്പീഡ് കണ്ടെത്താനായി അധികാരികൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? റഡാർ. ഒരു വാഹനത്തിന്റെ നിലവിലുള്ള രജിസ്റ്റർ നമ്പർ മാറ്റുന്നത് എപ്പോൾ? സംസ്ഥാനം മാറുമ്പോൾ. കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദായി പോകാതിരിക്കാൻ എത്ര വർഷത്തിനകം പുതുക്കണം? 5 വർഷം. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം ലോഗ് ബുക്ക്. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടത്? ഓട്ടോറിക്ഷ. KSRTC നിലവിൽ വന്ന വർഷം 1965. ഒരു ട്രാക്ടറിൽ കയറ്റിക്കൊണ്ടുപോകാവുന്നവർ എത്ര? ഡ്രൈവർ മാത്രം. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ഒരു ഡ്രൈവർക്കെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ. വാഹനത്തിന്റെ ഡൈനാമോയുടെ ഉപയോഗം എന്ത്? ബാറ്ററി ചാർജ് ചെയ്യാൻ. വാഹനത്തിന്റെ നികുതി അടയ്ക്കുവാൻ നിർബന്ധമായും വേണ്ടത് എന്ത്? തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി YesLearners ന്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.